ിയമുള്ളവര് സുഭാഷ് ചന്ദ്രൻ കുട്ടികൾക്ക് എഴുതിയിട്ടുള്ള ഒരു ചെറിയ കഥയുണ്ട് അയൽക്കാരായ അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും കഥയാണ് അപ്പുവിന് നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു കളക്ഷൻ ഉണ്ട് പല നിറങ്ങളിലുള്ള ഗോട്ടികളുടെ ഒരു കളക്ഷൻ അമ്മുവിന് ഇതുപോലെ തന്നെ ഒരു കളക്ഷൻ ഉണ്ട് പല നിറങ്ങളിലുള്ള വളപ്പൊട്ടുകളുടെ ഒരു ശേഖരം ഇതൊരു ദിവസം അപ്പുവിന് കാണിച്ചു കൊടുത്തു അവള് കണ്ടതോടെ അപ്പുവിന് അതിനോട് വല്ലാത്ത കൗതുകം തോന്നി അപ്പു ചോദിച്ചു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ എൻ്റെ കയ്യിൽ ധാരാളം ഗോട്ടികളുണ്ട് അതൊക്കെ നിനക്ക് തരാം അമ്മുവിനൊരു സംശയമില്ല അമ്മു ആ വളപ്പൊട്ടുകൾ മുഴുവനും അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ അതും കൊണ്ട് ഓടി വീട്ടിലേക്ക് വീട്ടിലെത്തിയിട്ട് അവൻ്റെ ഗോട്ടികളൊക്കെ കയ്യിലെടുത്തു അമ്മുവിന് കൊടുക്കാൻ പക്ഷെ അപ്പോഴാണ് അവൻ ആലോചിച്ചത് ഇത് മുഴുവനും കൊടുക്കണോ വേണ്ട അമ്മുവിന് അറിയൂലോ ഇതിലെത്ര ഗോട്ടികളുണ്ട് എന്ന് അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഗോട്ടികൾ ഒക്കെ എടുത്തു വെച്ചിട്ട് ബാക്കിയാണ് അവന് അമ്മുവിന് കൊണ്ടുപോയി കൊടുത്തത് അമ്മുവിന് സന്തോഷമായി പക്ഷെ അന്ന് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല അവൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ മ്മും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാവുമോ എന്നാണ് നല്ല വളപ്പൊട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ട് അത്ര നല്ലതല്ലാത്ത വളപ്പൊട്ടുകളായിരിക്കുമോ എനിക്ക് തന്നത് എന്ന ചിന്തയിൽ അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാൽ അപ്പുറത്തെ വീട്ടിൽ അമ്മ സുഖമായിട്ട് ഉറങ്ങി ഏറ്റവും പ്രിയപ്പെട്ട വളപ്പൊട്ടുകൾ പോലും ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന് കൊടുത്ത സന്തോഷത്തിൽ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഉറങ്ങി ഇതാണ് കഥ സ്നേഹത്തിൽ ഒരാൾ മറ്റേയാളെ പറ്റിക്കുമ്പോൾ ഈ പറ്റിക്കുന്നയാൾക്ക് സമാധാനം നഷ്ടപ്പെടും കാരണം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ മറ്റേയാളും ചെയ്യുന്നുണ്ടാകുമോ എന്ന പേടിയൊരുക്കും താൻ ചെയ്യുന്നത് മറ്റേയാളിൽ ആരോപിക്കാനും തുടങ്ങും അത് ഇയാളുടെ കുറ്റബോധം കൊണ്ടാണ് പറ്റിക്കപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അത് മനുഷ്യൻ്റേത് മാത്രമായിട്ടുള്ളൊരു അവസ്ഥയുമാണ് എത്രമേൽ ഗാഠമായി നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടോ അത്രയും സൂത്രത്തിൽ പറ്റിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ബന്ധങ്ങളിൽ അത് വിവാഹം ഇരുന്നാലും അതിലൊക്കെ നമുക്ക് പിരിയാനുള്ള ഒരു അവസരമുണ്ട് വേണമെങ്കിൽ പിരിയാം പിരിയാനുള്ളൊരു സ്പേസ് ഉണ്ട് പക്ഷേ പറ്റിക്കാനുള്ള സ്പേസ് ഇല്ല